കർമാനുസിലേക്ക് സ്വാഗതം. അയോധ്യ കേസ് വിധി വന്നതിന്റെ പശ്ചാത്തലത്തിൽ സമചിത്തതയോടെയുള്ള നിലപാടുമായി കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. അയോധ്യ കേസിൽ സുപ്രീം കോടതി വിധി മാനിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ വ്യക്തമാക്കി. കോടതി വിധി മാനിക്കേണ്ടത് എല്ലാ പൗരന്മാരുടെയും കടമയാണ്. വിജയം കിട്ടിയവർ ആഹ്ലാദിക്കുകയോ പരാജയം കിട്ടിയവർ കുഴപ്പമുണ്ടാക്കുകയോ ചെയ്യരുത്. ഈ നിലപാട് എല്ലായിടത്തും അറിയിച്ചിട്ടുണ്ട്. രാജ്യത്ത് സമാധാനമുണ്ടാകാൻ എല്ലാവരും ഒരുമിച്ച് പരിശ്രമിക്കണമെന്നും കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ആവശ്യപ്പെട്ടു. കക്ഷികളുടെ നിലപാടിനേക്കാൾ പ്രാധാന്യം നൽകേണ്ടത് രാജ്യത്തിന്റെ സമാധാനത്തിനാണെന്നും കാന്തപുരം ഓർമ്മിപ്പിച്ചു. അയോധ്യ വിധിയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തും അതീവ ജാഗ്രത പുലർത്തിയിരുന്നു. കാസർഗോഡ് ജില്ലയിലെ 5 പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരുന്നു. വിധി എന്തു തന്നെയായാലും സംയമനത്തോടെ പ്രതികരിക്കണമെന്ന് മുഖ്യമന്ത്രിയും അഭ്യർത്ഥിച്ചു. സംസ്ഥാനത്ത് വിവിധ സ്ഥലങ്ങളിൽ പരിശോധന കർശനമാക്കിയിരുന്നു. റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലും പ്രത്യേക സുരക്ഷ ഏർപ്പാടാക്കി. ഇവിടങ്ങളിൽ പോലീസ് പെട്രോളിംഗും ശക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തെ പ്രധാന ആരാധനാലയങ്ങളിലും പോലീസ് സംരക്ഷണം ഉറപ്പാക്കി. കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം, കുമ്പള, കാസർഗോഡ്, ചന്ദേര, ഹൊസ്തൂർഗ് എന്നീ സ്റ്റേഷൻ പരിധികളിലാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത്. തിങ്കളാഴ്ച അർദ്ധരാത്രി വരെയാണ് 144 പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിധിയെ സമാധാനപരമായി സ്വീകരിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ അഭ്യർത്ഥിച്ചിരുന്നു. വിധി എന്തു തന്നെയായാലും പ്രതികരണങ്ങൾ സംയമനത്തോടെയാകണം. ബാബറി മസ്ജിദ് തകർക്കുന്ന സാഹചര്യമുണ്ടായപ്പോൾ കേരളം മാതൃകാപരമായാണ് പ്രതികരിച്ചത്. കേരളത്തിന്റെ പ്രബുദ്ധത ഉയർത്തിപ്പിടിക്കുന്നതായിരുന്നു സമാധാനപൂർവ്വമുള്ള ആ പ്രതികരണമെന്ന് പിണറായി വിജയൻ ഓർമ്മിപ്പിച്ചിരുന്നു. ജനങ്ങളെല്ലാവരും സംയമനത്തോടെ തന്നെ വിധിയെ സ്വീകരിക്കുകയാണ്. വിധി പുറത്തു വന്നതോടെ ജനങ്ങൾ എല്ലാവരും സംയമനത്തോടെ തന്നെ വിധിയെ സ്വീകരിക്കുകയായിരുന്നു. കേരളത്തിൽ മാത്രമല്ല രാജ്യത്തുടനീളം എല്ലാവരും സുപ്രീംകോടതി വിധിയെ മാനിക്കുകയും നിർദ്ദേശങ്ങൾ പാലിക്കുകയും ചെയ്തു. മതസൗഹാർദ്ദം നിലനിർത്തുന്ന തരത്തിലുള്ള ഇടപെടലാണ് കാന്തപുരം നടത്തിയിരിക്കുന്നത്. സുപ്രീംകോടതി വിധിയെ ഏറെ ആശങ്കയോടെയാണ് കേരളവും കണ്ടിരുന്നത്. രാജ്യത്തെ ഹിന്ദു മുസ്ലിം ഐക്യം തകർക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ ഏറെ സാധ്യതകൾ ഉണ്ടായിരുന്നതിനാൽ തന്നെ ഏറെ ആശങ്കകൾക്കൊടുവിലാണ് വിധി പുറത്തുവന്നതും. എന്നാൽ എല്ലാവരും പരമോന്നത നീതിപീഠത്തിന്റെ വിധിയെ മാനിക്കുകയാണ്. മതപണ്ഡിതന്മാരും കൃത്യമായ നിർദ്ദേശങ്ങളും സൗഹാർദ്ദപരമായ നിലപാടുകളും സ്വീകരിക്കുന്നത് വലിയ വിജയമാണ്. രാജ്യത്തിന്റെ ഐക്യം തകർക്കപ്പെടില്ല എന്ന വസ്തുതയാണ് ഇതിലൂടെയൊക്കെ പുറത്തുവരുന്നത്. ജനങ്ങൾ വൈകാരികമായല്ല, മാനുഷികമായി ചിന്തിച്ചു എന്നത് തന്നെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയമാണ്. അതാണ് ഭാരതം. നാനാത്വത്തിൽ ഏകത്വം കാത്തു സൂക്ഷിക്കുന്ന, ലോകത്തിന് തന്നെ മാതൃക കാട്ടുന്ന ഭാരതം. മതത്തിനപ്പുറം മാനുഷികതയ്ക്കും സൗഹാർദ്ദത്തിനും മൂല്യം നൽകുന്നവരായി ജനങ്ങൾ മാറിക്കഴിഞ്ഞു. ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ വേർതിരിവുകളൊന്നുമില്ലാതെ ഒന്നാണെന്ന ചിന്തയിലേക്ക് ജനങ്ങൾ എത്തിത്തുടങ്ങി. 1992 ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ രാജ്യം മുൾമുനയിലൂടെ കടന്നുപോയി. 2000 പേരാണ് അന്ന് വർഗീയ സംഘർഷങ്ങളിൽ കൊല്ലപ്പെട്ടത്. അന്നത്തെ അതേ ആശങ്കയിലാണ് രാജ്യം ഇന്ന് വിധി കേട്ടത്. എന്നാൽ അതിനെ സംയമനത്തോടെ സ്വീകരിക്കാനുള്ള വിവേകം രാജ്യത്തെ ജനങ്ങൾ ആർജിച്ചു കഴിഞ്ഞു. അത് വലിയ നേട്ടം തന്നെയാണ്. പരമോന്നത നീതിപീഠത്തിന്റെ വിധി അത്തരത്തിലായിരുന്നു. എല്ലാവരുടെയും വിശ്വാസവും മതസൗഹാർദ്ദവും പരിഗണിച്ചുകൊണ്ട് രാജ്യത്തിന്റെ ഐക്യം നിലനിർത്തിക്കൊണ്ടുള്ള ചരിത്രവിധിയാണ് കോടതി പ്രസ്താവിച്ചത്. പല തലത്തിൽ പല കാലങ്ങളിൽ കോടതി മുറികളെ പ്രകമ്പനം കൊള്ളിച്ച അയോധ്യ കേസിൽ തീർപ്പ് കൽപ്പിക്കപ്പെട്ടപ്പോൾ അതിനെ അംഗീകരിക്കാനുള്ള കരുത്താർജിച്ചു കഴിഞ്ഞിരിക്കുന്നു ജനങ്ങൾ. കോടതി വിധിയെ അംഗീകരിക്കാൻ ചിലരൊക്കെ വിമുഖത കാട്ടുന്നുണ്ടെങ്കിലും കോടതി വിധിയെ മാനിക്കുന്നു എന്നാണ് അവരും വ്യക്തമാക്കുന്നത്. ഇവിടെ കാണാനായത് ജനങ്ങൾ പരമോന്നത നീതിപീഠത്തെ ബഹുമാനിക്കുന്നു എന്ന വസ്തുതയാണ്. രാജ്യത്തിന്റെ ഐക്യവും മതസൗഹാർദ്ദവും കെട്ടുറപ്പുള്ളതാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് അയോധ്യ വിധി. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.